എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഞാൻ പുന്നാരി ചോമരിച്ച് വളർത്തിയ എൻ്റെ ടർട്ടിൽ വൈൻ്റെ കോലം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ആ സൺഷെയ്ഡിൻ്റെ കീഴ് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നുണ്ട് സിറ്റൗട്ടിൽ ആ വെള്ളം ഒഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്നു പിന്നെ പോരാത്തതിന് എന്തോരം വെള്ളം ഒഴിച്ചെന്നാലും ആ വെള്ളം നിൽക്കത്തില്ല ആ മണ്ണിക്കൂടെ ഊറുന്നു അതിങ്ങനെ പൊങ്ങി നിൽക്കുമല്ലേ നല്ല പൊത്തുമുണ്ട് അടിയിൽ ആ പൊത്തിക്കൂടെ വെള്ളമെല്ലാം ഊറുന്നു പോയി പോയി കഠിനമായ ചൂടാണ് നമുക്ക് സിറ്റൗട്ടിൽ വെയിലടിക്കുന്നപ്പോൾ നിൽക്കത്തില്ല ഒരു 10 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതും പോയി ഇതേ ആ വാണ്ടറിംഗ് ക്യൂ ഉണ്ടോ ഒരു തീപ്പെട്ടി വറുത്തി ഇട്ടിട്ടുണ്ട് പെട്രോൾ പോലും ആവശ്യമില്ലാതെ കത്തും പെട്രോളിനേക്കാളും ശക്തി കത്തും അതുപോലെ ഇരിക്കുന്നു അപ്പം ഞാൻ അതിനൊരു ട്രിക്ക് ചെയ്യാൻ പോവാം അപ്പോൾ ആ വീഡിയോയിലോട്ട് പോവാം വള്ളിയൊക്കെ ഊരിയെടുത്തു ഇനി ചെടിയൊക്കെ കേടുകൂടാതെ പറിച്ചെടുക്കട്ടെ ഇത് ചൂടൊന്നും ഇല്ല ഇതെന്താ ചൂടൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ആ വാണ്ടഞ്ചു അതിൻ്റെ പേരിൽ അങ്ങനെ നിന്നതാ ചൂടിൻ്റെയൊക്കെ ഒരു കോലം ഇതിനെ നിലത്തോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ വീട്ടുകാരെ ഓടിച്ചിട്ട് ചീത്ത പറയുന്ന കാരണം ഞാൻ ആ പടി ഒരു ചട്ടിക്കാതെ നട്ടിട്ടുള്ളൂ ഇനി ഇത് കുറഞ്ഞിട്ട് കണ്ടോ അതിൻ്റെ വേര് വന്ന് അടിയിൽ മാത്രമേ ഉള്ളു വെള്ളം അടിയിൽ ഇച്ചിട്ട് നനവ് ഉണ്ടാ നനവേല പിടിച്ചിരുന്നു പക്ഷെ എനിക്ക് അടിയിലോട്ട് പോകാൻ അതിൻ്റെ വേര് മൂടിച്ചൊക്കെ ഉണങ്ങിപ്പോയി അതുണ്ടോ വേര് വെള്ളങ്ങളായി അതവിടെ കിടക്കട്ടാൻ വന്നു ഇനിയാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു ഒരു ചവിട്ടിയുടെ ഈ ചവിട്ടി ഓർമ്മയുണ്ടോ ഞാനൊരു മോസ്റ്റിക്ക് ഉണ്ടാക്കിയായിരുന്നു ഇതൊരു ചവിട്ടിയാണ് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള ചവിട്ടിയാണ് അതും പിന്നെ എന്നായിരുന്നു ആ ചൂരിൻ്റെ ഒരു പിടിയും വെച്ച് ഒരു മോസ്റ്റിക്ക് ഉണ്ടാക്കിയായിരുന്നു ഫിലഡൻഡ്രോൺ കയറ്റിയുടെ അത് ഞാൻ കാണിക്കാം ഇതാണ് ആ മോസ്റ്റിക്ക് ഞാനിതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ കളയാതെ എടുത്തു വെച്ചിരുന്നു എന്തെങ്കിലും ഒരു ഉപകാരം വന്നെങ്കിലോ എന്ന് വിചാരിച്ചേ അപ്പം ആ ഭാഗം ഉണ്ടല്ലോ ഞാൻ ഇതിങ്ങനെ എടുത്തു വെച്ച് വെള്ളത്തിൽ മുക്കാൻ പോവാം വെള്ളത്തിൽ മുക്കാൻ പോവാണേ ഇവിടെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് വെള്ളം കുടിക്കട്ടെ കേട്ടോ ഒരു പഴയ ഗ്രോ പോയില് മണ്ണ കേട്ടോ അത് കുറച്ച് പിന്നെ അടിയിട്ട് കൊടുക്കും കുറച്ച് മണ്ണ കിട്ടും നമുക്ക് ഈ മുഖ്യ സാധനം ഞാൻ വെക്കാം ഇതിൻ്റെ വട്ടത്തിൽ തന്നെ വെക്കാവേ ഇതിങ്ങനെ വെക്കുന്നതുകൊണ്ട് ഒരു ഗുണവും കൂടെ ഉണ്ട് നമ്മളിപ്പോൾ വീട്ടിലില്ല നമുക്ക് നനയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഈ വെള്ളം പിടിച്ചിട്ട് കുറച്ച് ദിവസം നിൽക്കുകയോ ചെയ്യും കോട്ടൻ്റെ ആയ കാരണം ഒരു കുഴപ്പം മതിയോ ഇനി ഇതിനിടെ കൂടെ നമുക്ക് ഈ മണ്ണ് കുറച്ച് കൊടുക്കും കേട്ടോ മണ്ണിലോട്ട് ഇറങ്ങിയിരിക്കാൻ പാകത്തിനുള്ളത് മതി എന്തോ പറയുക നീളമുള്ള ഒരു വാണ്ടി വരുന്നതിൻ്റെ ഒരു കോറ അത് നല്ല ഭാഗമൊക്കെ എടുക്കുന്നു ഇനി ഇതങ്ങോട്ട് ചാറുപറ കുത്തി വെച്ചാൽ മതി അങ്ങനെ വളർന്നോളൂ ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മണ്ണും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി അടുത്ത് നമ്മുടെ ടർട്ടിൽ വൈനാണ് ഇനി ടർട്ടിൽ വൈൻ പിടിച്ചാൽ കർത്താവേ ഉപകാരം വരുന്നു ഇതിന്ന് കുറച്ച് ഭാഗം ഞാൻ ആ അടിഭാഗം മാത്രം എടുക്കുക വേറെ ഇല്ല ടർട്ടിൽ വൈൻ ഇതാണെങ്കിൽ കല്ല് കൂട്ടി വരച്ചാൽ കത്തുന്ന പോലെയാണ് ഇതിൻ്റെ ഇത് കണ്ടോ ഇതിന് ചെയ്യാൻ പോകുന്ന എന്നാ വെച്ചാൽ ഇത് എൻ്റെ ഒരു പണ്ടത്തെ ടോപ്പാണ് നല്ല റോസ് കളറായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം കളർ ഏതാണെന്ന് അറിയണമെങ്കിൽ ഉണ്ടാക്കിയ കമ്പനിക്ക് പോലും അറിയത്തില്ല ഇത് ഞാൻ കൈക്കല പിടിച്ചോണ്ടിരുന്ന കേട്ടോ എന്നിട്ട് ഞാനാ കൊണ്ടുപോയി മാട്ടെ കൊണ്ടുപോയിട്ടിരുന്നതാണ് ഇത് ഈസിയായിട്ട് കീറി എടുക്കാൻ നോക്ക്
ആദ്യം കുറച്ച് മണ്ണിടണം. അവളെ ആൾക്കാർ എങ്ങനെ മാതി മാതി നേരെ അമേരിക്കയിൽ തന്നെ നിൽക്കുന്നു. പിന്നെ ഇനിയിപ്പം ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി 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 ഇതിനകത്ത് വെക്കണം. ഓരോ വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടണം. പിന്നെ ഉണ്ടല്ലോ നമ്മൾ വാണ്ടറിങ് ജൂന് വെള്ളം നിന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് വെച്ചാൽ അത് കണ്ട പറമ്പിൽ കൂടെയും കണ്ടത്തിൽ കൂടെയൊക്കെ വെറുതെ ആൾക്കാർ പറിച്ച് കളയുമ്പം കാടോട് തോടോട് ഉണ്ടാകുന്ന സാധനമാണ്. പക്ഷേ ഈ ടർട്ടിൽ വൈൻ അങ്ങനെയല്ല, ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അവനത്ര പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് വെള്ളം കണക്ക് കണ്ടേ ഒഴിക്കാവുള്ളൂ. എന്നുവെച്ചാൽ ഈ തുണിയാലോട്ട് വെള്ളം വലിഞ്ഞിരിക്കും, പോരാത്തതിന് മണ്ണിലും വെള്ളം വലിഞ്ഞിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഇത് ചീഞ്ഞു പോകും കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ മുഴുവൻ മണ്ണിടാൻ പോവാം. ഇച്ചിരി പച്ചപ്പുള്ളത് അവിടെ നിന്നോട് നമ്മൾ തപ്പിപ്പുറിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഹാങ്ങിങ് പോട്ടിനകത്ത് നന്നായിട്ട് നിന്നേ, മറ്റുള്ളതൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഒരുപാട് തൂക്കിയിടാനുള്ള സ്ഥലമില്ല, സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ കൊളുത്തില്ല. അപ്പം ഇത്രയൊക്കെ മതി അതുണ്ടാകാനാണെങ്കിൽ. ഞാനിങ്ങനെ വെറുതെ വാരിയിടത്തേ ഉള്ളൂ. ഞാനിതിനെ തണലത്ത് കൊണ്ടുവന്ന് വെച്ചു, മരത്തിൻ്റെ ചുവട്ടിൽ ഈ മാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വേര് പിടിക്കട്ടെ, വേര് പിടിച്ച് പുതിയ കിളിർപ്പുകൾ വന്നതിന് ശേഷം കൊണ്ട് തൂക്കിയാൽ മതി, അല്ലെങ്കിൽ അവിടെ ഭയങ്കര വെയിലായാലും കരിഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ചെടിയെ സ്നേഹിക്കുന്ന, പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ കമൻറ്റിൽ കൂടെ പറഞ്ഞോ, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം ബൈ.